Hello friends, welcome to Nuras Recipes. Ellavarkum Nuras Recipes like orikkal koodi swagatham. Innu njan vannirikkunnathu nalla oru fishmoli recipe maayittana video like kadakkunnathin munpu ningal aadiyattaan ee channel kaanunnathengil ee video ishtapidugiyanengil chamanna subscribe button onnu press cheyidekane. Appo engeniyanu nammude fishmoli thayaarakkunnathennum adinu vendi cheruvukal endakkiyanennum nokka. ആദ്യമായിട്ട് നമുക്ക് ഫിഷ് വേണം. ഞാനിവിടെ നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു അര കിലോയോളം നെയ്മീനുണ്ട്. ഈ നെയ്മീൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ മാറിനേറ്റ് ചെയ്യണം. മാറിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക, അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീര് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലിട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് മീനൊക്കെ നമ്മൾ മിക്സ് മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുറഞ്ഞത് 10 മിനിറ്റ് മാറിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രമൊക്കെ അടുപ്പിൽ വെച്ച് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ എണ്ണയിലേക്ക് നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യുമ്പം ഒരുപാട് ബ്രൗൺ കളറിലൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അപ്പം ഒരു സൈഡൊന്ന് ഒന്ന് ആകുമ്പോഴേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഒരു സൈഡ് എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ബ്രൗൺ ഷെയ്ഡൊന്നും ആവുന്നത് വരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി. ഇനി ആ പാനിൽ തന്നെ നിങ്ങൾക്ക് ഫിഷ് മോളി ഉണ്ടാക്കാം. ഞാനിവിടെ ചട്ടിയിൽ ഉണ്ടാക്കുകയാണ്. അത് കാരണമാണ് ഞാൻ അതുകൊണ്ട് ആ എണ്ണ ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ആ പാനിലാണെങ്കിൽ അതുപോലെ തന്നെ ബാക്കി പ്രോസസ്സ് ചെയ്താൽ മതി. അപ്പോൾ ചട്ടിയിൽ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു വെളുത്തുള്ളി ഒരു 3 അല്ലിയും, അതേപോലെ ഇഞ്ചി ചെറിയ കഷ്ണവും, അതേപോലെ കറിവേപ്പിലയും ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുക, ഒന്ന് വഴറ്റുക. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എടുക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആയിരിക്കണം കുറച്ച് കൂടുതൽ എടുക്കണ്ടേ. ഇതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതും ഇട്ട് വഴറ്റി കൊടുക്കുക. അപ്പം നമ്മളിത് ബ്രൗൺ കളറൊന്നും ആകണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്ത കുരുമുളക് പൊടിയാണ്, അതും ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഞാൻ ആദ്യം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഒരു നുള്ള് ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ടാം പാൽ 1/2 കപ്പ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ നമ്മൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇപ്പം നമ്മൾ എരിവൊക്കെ നോക്കിയിട്ട് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പം ഞാൻ തീ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് വീണ്ടും തുറന്ന് നോക്കി. അപ്പോൾ ഒരു 1/2 ഒക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഇതേപോലെ തക്കാളി ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ അവസാനം തക്കാളി ഇട്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ തക്കാളി വെന്തൊടയണ്ട. സാധാരണ ഫിഷ് മോളിൽ തക്കാളി ഇടാറില്ല, പക്ഷെ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തക്കാളി ഇടുന്നതിലൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ തക്കാളി ഇടാൻ ഇഷ്ടമില്ല എങ്കിൽ നിങ്ങളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്താൽ മതി. അത് നാരങ്ങാനീര് ഏറ്റവും അവസാനം സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതൊക്കെ അടച്ചു വെച്ചു. അപ്പോൾ നമ്മളുടെ അത് ഫിഷ് മോളിയൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോഴും നമുക്ക് 1/2 കപ്പ് കട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി തീയൊക്കെ ഓഫ് ചെയ്തേക്കണം. നമ്മൾ ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തീയൊക്കെ ഓഫ് ചെയ്യുക. അപ്പോൾ എരിവ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കാം, അതേപോലെ തന്നെ പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കാം. അവസാനം ഞാൻ അല്പം കറിവേപ്പില അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കറിയൊക്കെ റെഡിയായി, തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ കുറച്ച് ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഇപ്പോൾ ഇവിടെ സോറി പറയുകയാണ്. അപ്പോൾ ആ ഒരു ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് ഇടയ്ക്കൊക്കെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ. മാത്രമല്ല എല്ലാത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം. തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഫിഷ് മോളി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.